ലേണിംഗ് സ്കൂളിലേക്ക് എല്ലാ കുട്ടികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സുകാരുടെ അവസാനത്തെ പാഠമായ മേരാ ജീവൻ എന്ന ഒരു കവിതയാണ്. സുഭദ്രാകുമാരി ചൗഹാനാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. മേരാ ജീവൻ എന്ന ഈ കവിത സുഭദ്രകുമാരി ചൗഹാന്റെ വളരെയധികം ലോകപ്രശസ്തി നേടിയ കവിതകളിൽ ഒന്നാണ്. ഇതിൽ ജീവിതം സുഖകരമായിരിക്കുന്നതിനെക്കുറിച്ചുള്ള വർണ്ണനയാണ് കവയിത്രി പറയുന്നത്. മേരാ ജീവൻ, എൻ്റെ ജീവിതം, കവയിത്രി സുഭദ്രാകുമാരി ചൗഹാൻ. സുഭദ്രകുമാരി ചൗഹാൻ കാ ജന്മ 1904 സുഭദ്രകുമാരി ചൗഹാന്റെ ജനനം. മൃത്യു 1948 ഉത്തർപ്രദേശിലെ ഇലഹാബാദിലെ നിഹൽപൂരിലും ജന്മ. ഉത്തർപ്രദേശിലെ ഇലഹാബാദിലെ നിഹൽപൂരിലായിരുന്നു അവരുടെ ജനനം. 1921 അസഹയോഗ ആന്തോളൻ കെ സിൽസിലേമേം കാരാവാസ്. 1921 നിസ്സഹകരണ പ്രക്ഷോഭത്തിനിടയിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു. ത്രിധാര, മുകുൾ, യഹ് കദംബ് കാ പേട്, സീതേ സാധേ ചിത്ര, മേരാ നയാ ബച്പൻ ആദി പ്രമുഖ രചനായേം. ത്രിധാര, മുകുൾ, യഹ് കദംബ് കാ പേട്, സീതേ സാധേ ചിത്ര, മേരാ നയാ ബച്പൻ തുടങ്ങിയവ അവരുടെ പ്രസിദ്ധമായ രചനകളാകുന്നു. മേരാ ജീവൻ എന്ന ഈ കവിതയിലൂടെ കവയിത്രിയായ സുഭദ്രകുമാരി ചൗഹാൻ ഉത്സാഹത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കണമെന്ന സന്ദേശം നമുക്ക് തരുന്നു. നമുക്ക് നോക്കാം. മേനെ ഹസ്നാ സീക്കാ ഹേ മേ നഹി ജാൻ തീരോന. കവിത്രി പറയുകയാണ്, മേനെ ഹസ്നാ സീക്കാ ഹേ, ഹസ്ന ചിരിക്കുക, സീക്കിന് പഠിക്കുക. എന്താ പറഞ്ഞേ, ഞാൻ ജീവിതത്തിൽ സന്തോഷിക്കാനാണ് പഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ചിരിക്കാനാണ് പഠിച്ചിട്ടുള്ളത്. മേനെ ഹി ജാൻ തീരോന, എനിക്ക് കരയാനറിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ദുഃഖിക്കാൻ അറിയില്ല എന്ന് കവിയത്രി പറയുന്നു. രോന കരയുക, ജാനിന അറിയുക. ബർസ കറുത്ത പളുപളു പർ മേരേ ജീവൻ മേം സോന. എന്നിട്ട് കവിയത്രി പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ സദാ സ്വർണം വർഷിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ, അതായത് എൻ്റെ ജീവിതത്തിൽ സുഖവും സന്തോഷവും മാത്രമേ ഉള്ളൂ, ദുഃഖം എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് സുഭദ്രകുമാരി ചൗഹാൻ പറയുന്നു. ബർസ വർഷിക്കുക, പൾ പൾ, എന്താ പള് പള് എന്ന് പറഞ്ഞാൽ നിമിഷം, ഓരോ നിമിഷത്തിലും. മേരേ ജീവൻമേം, എൻ്റെ ജീവിതത്തിലേക്ക്, സോന സ്വർണം, സ്വർണം ഇങ്ങനെ വർഷിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ സുഖവും സന്തോഷവും മാത്രമേ ഉള്ളൂ, ദുഃഖം എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് കവിയത്രി പറയുന്നു. ജീവിതം സുഖകരമായിരിക്കുന്നതിനെക്കുറിച്ചുള്ളൊരു വർണ്ണനയാണ് അവർ ഈ കവിതയിലൂടെ പറയുന്നത്. ഞാൻ എൻ്റെ ഈ ജീവിതത്തിൽ സന്തോഷിക്കാനാണ് പഠിച്ചിട്ടുള്ളത്, ദുഃഖിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ സദാ സ്വർണം വർഷിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ സുഖവും സന്തോഷവും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു, എനിക്ക് ദുഃഖമില്ല എന്ന് കവിയത്രി പറയുന്നു. അടുത്ത വരികളിൽ എന്താണെന്ന് നോക്കാം. മേം അബ് തക് ജാനിന്നെ പായി കൈസി ഹോത്തി ഹേ പീഡ. എന്നിട്ട് കവിത്രി പറയാ, മേം അബ് തക് ജാനിനെ പായി, എനിക്ക് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. കൈസി ഹോത്തി ഹേ പീഡ, വേദന എങ്ങനെയുള്ള വസ്തുവാണ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഹസ് ഹംസ് ജീവൻ മേം കൈസേ കർത്തി ഹേ ചിന്താ ക്രീഡ. എൻ്റെ ജീവിതം സുഖപൂർണമാണ്, ഈ ജീവിതത്തിൽ വേദന തെല്ല് പോലുമില്ല. കവിയത്രിയുടെ ജീവിതത്തിൽ സദാ സന്തോഷം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ദുഃഖങ്ങൾക്കോ വേദനകൾക്കോ ഇവിടേക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞാൽ ദുഃഖം എന്താണ് എന്ന് എനിക്കറിയാൻ സാധിച്ചിട്ടില്ല എന്ന് കവിയത്രി പറയുന്നു. ഹസ്ന ചിരിക്കുക, ക്രീഡ കളിക്കുക അല്ലെങ്കിൽ വിനോദം എന്നർത്ഥമാണ്. പീഡ വേദന ദുഃഖം. അപ്പോൾ എന്താ പറഞ്ഞത്, എനിക്ക് ഇന്ന് വരെ അറിയാൻ സാധിച്ചിട്ടില്ല എങ്ങനെയാണ് ഈ ദുഃഖം ഉണ്ടാകുന്നത്, എന്താണ് ഈ ദുഃഖം എന്നുള്ള കാര്യം എനിക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. സന്തോഷകരമായ ജീവിതത്തിൽ എങ്ങനെയാണ് ദുഃഖത്തിന് സ്ഥാനമെന്നാണ് കവിയത്രി ചോദിക്കുന്നത്. കവിയത്രിയുടെ ജീവിതത്തിൽ സദാ സന്തോഷം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അവർക്ക് ദുഃഖം എന്താണെന്ന് അറിയുന്നില്ല എന്ന് മേരാ ജീവൻ എന്ന ഈ കവിതയിലൂടെ കവിയത്രി പറയുന്നു. ബാക്കി നോക്കാം. ഉത്സാഹ ഉമങ്ക് നിരന്തർ രഹത്തെ മേരേ ജീവൻ മേം.
കവയിത്രി പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഉത്സാഹവും അതുപോലെ തന്നെ ആനന്ദവും നിരന്തരം നിറഞ്ഞു നിൽക്കുന്നു. ഉല്ലാസി വിജയിത ഹസ്താമേരേ മത്തുവാലേ മന്മേ, എൻ്റെ ഉന്മത്തമായ മനസ്സിൽ, മത്തുവാലേ മന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ഉന്മത്തമായ മനസ്സിൽ ഉല്ലാസ വിജയിത എന്താണെന്ന് പറയുന്നത്, സന്തോഷവും വിജയവും പുഞ്ചിരി തൂകി നിൽക്കുന്നു. അതായത് ദുഃഖം എൻ്റെ ജീവിതത്തിൽ ഇല്ലേ ഇല്ല എന്ന് കവയിത്രി പറയുകയാണ്. ഉത്സാഹമാണ് ഉമങ്ക് ആവേശം അല്ലെങ്കിൽ ആനന്ദം എന്നർത്ഥം. നിരന്തരം. അപ്പൊ നിരന്തരം എൻ്റെ ജീവിതത്തിൽ ഉത്സാഹവും ആനന്ദവും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഉന്മത്തമായ മനസ്സിൽ ഉല്ലാസവും വിജയവും കളിയാടുന്നു എന്ന് കവയിത്രി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങളില്ല എന്ന് കവയിത്രി പറയുന്നു. ബാക്കി നോക്കാം. സുഖ് ഭരേ സുൻഹലേ ബാദൽ രഹതേ ഹൈ മുജ്കോ ഘേരേ, എന്താ പറയുന്നത്, സുഖങ്ങളാൽ നിറഞ്ഞ സ്വർണ മേഘങ്ങൾ എന്നെ വലയം ചെയ്തിരിക്കുന്നു. സുഖ് ഭരേ, സുഖം നിറഞ്ഞ സുൻഹലേ ബാദൽ, സ്വർണ മേഘങ്ങൾ, മുജ്കോ ഘേരേ, ഘേർന വലയം ചെയ്യുക, എന്നെ വലയം ചെയ്തിരിക്കുന്നു. പിന്നെ കവയിത്രി പറയുകയാണ്, വിശ്വാസ് പ്രേമ സാഹസ ഹേം ജീവൻ കേ സാത്തി മേരേ, ആത്മവിശ്വാസം അതുപോലെ തന്നെ സ്നേഹം ധൈര്യം ഇവയാണ് എൻ്റെ സുഹൃത്തുക്കളെന്ന്. വിശ്വാസവും സ്നേഹവും ധൈര്യവുമാണ് എൻ്റെ കൂട്ടുകാരെന്ന് കവയിത്രി പറയുന്നു. അപ്പോൾ സുഖം നിറഞ്ഞ സ്വർണ മേഘങ്ങൾ എന്നെ വലയം ചെയ്തിരിക്കുന്നു. എൻ്റെ കൂട്ടിനായി ആരെല്ലാം ഉണ്ടെന്നാണ് കവയിത്രി പറയുന്നത്? സദാ വിശ്വാസമുണ്ട്, സ്നേഹമുണ്ട്, ധൈര്യമുണ്ട് എൻ്റെ കൂട്ടുകാരായി എന്ന്. സുൻഹലേ എന്ന് പറഞ്ഞാൽ സ്വർണ നിറമാണ്. ബാദൽ മേഘം, ഘേർണ വലയം ചെയ്യുക, സാഹസ ധൈര്യം, സാത്തി കൂട്ടുകാരൻ. എന്താണ് കവയിത്രി ഈ കവിതയിലൂടെ നമ്മോട് പറയുന്നത്? നാം ആത്മവിശ്വാസത്തോടും സ്നേഹത്തോടും ധൈര്യത്തോടും കൂടി ജീവിക്കണം എന്ന ഒരു സന്ദേശവും കവയിത്രി നമുക്ക് തരുന്നു. എങ്കിലേ വിജയം നേടാൻ നമ്മളെക്കൊണ്ട് സാധിക്കൂ. ഒരിക്കലും നിരാശരായി നാം എന്ത് ചെയ്യാൻ പാടില്ല, പിന്നോട്ട് പോകാൻ പാടില്ല. ഏത് പ്രയാസത്തെയും തരണം ചെയ്തുകൊണ്ട് സന്തോഷത്തോടു കൂടി നാം ജീവിക്കണമെന്ന ഒരു സന്ദേശം മേരാ ജീവൻ എന്ന ഈ കവിതയിലൂടെ കവയിത്രി സുഭദ്ര കുമാരി ചൗഹാൻ നമ്മെ പഠിപ്പിക്കുന്നു. കവിതാഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സബ്കോ ധന്യവാദ്.